ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓണ സദ്യ പ്രിപ്പറേഷൻ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പീസും കാര്യങ്ങളും ഞങ്ങളുടെ ഒരു കുഞ്ഞ് വലിയ സദ്യയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ റെഡിയാക്കിയത് കുറുക്ക് കാളനാണ്, കട്ടിക്കാളൻ. അതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ചേന ഇതേപോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു രണ്ട് പച്ചക്കായ കട്ട് ചെയ്ത് വെച്ചത്, അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, നാലോ അഞ്ചോ പച്ചമുളക്, ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചേനയും കായക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ലാസ്റ്റ്ലി ഞാനൊരു ചെറിയ പീസ് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ കട്ടിക്കാളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറവും കൂടിയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കടുകും മുളകും വേപ്പിലയൊക്കെ വറുത്ത് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചിക്കറിയാണ്. ഇതൊരു 250 grams ഇഞ്ചി ഉണ്ടാവും. അത് ഞാനൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, രണ്ടും കൂടി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതേപോലെ. പിന്നെ ഒരു ചെറിയ പീസ് പുളി, ഒരു മീഡിയം സൈസ് ശർക്കര. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കടുക് ഇടാം. അതിനുശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പുളിയും മധുരവും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി റെഡി ഉണ്ടാവും. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറി റെസിപ്പിയാണ്. ഇനി ഞാൻ ഫൈനലി കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് പുളിയും മധുരവും ഉള്ള ഇഞ്ചിക്കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പുളി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അധികം പുളി വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത് അവിയലാണ്. അവിയലിന് ഇതുപോലെ കുറച്ച് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു വലിയ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, പച്ചക്കറിയിൽ നിന്ന് ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം വെള്ളവും ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒരു 90% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം.
കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പയറ് വേവിക്കാം. പയറ് വൻ പയറാണ്, ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത വൻ പയറാണ്. അത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിക്കാം. ഇത് ഓൾറെഡി ഞാൻ ഇത് ഒരേ സമയം തന്നെയാണ് കുക്ക് ചെയ്തെടുത്തത്. അപ്പം നമ്മൾ വെള്ളരി വേവുമ്പോഴത്തേനും പയറും കുക്കായി വരും. ഇനി ഇത് രണ്ടും എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന സദ്യയിലെ ഒരു വിഭവമാണ് ഓലൻ. അന്ന് നല്ല ടേസ്റ്റിയുമാണ്. ഇനി അടുത്തത് സദ്യ കൂട്ടുകറിയാണ്. അതിലേക്ക് ഒരു അര കപ്പ് കടല ഞാൻ കുതിർത്ത് വെച്ചതാണ്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേനയും കായയും ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ചെറിയൊരു പീസ് ചേനയും ഒരു പച്ചക്കായയും കൂടിയും അരിഞ്ഞതാണിത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് തേങ്ങയും ജീരകവും ചെറിയ ജീരകവും കുറച്ച് പച്ചമുളകും കൂടിയും നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ്ലി ചെറിയൊരു പീസ് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഈ കൂട്ടുകറി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കടുക് വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകും മുളകും വേപ്പിലയും കൂടി. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സാമ്പാറാണ്. അതിലേക്ക് ഞാൻ ഒരു ഹാഫ് കപ്പ് പരിപ്പും ബാക്കി വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പരിപ്പും വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്ത് വെജിറ്റബിൾസൊന്നും അങ്ങനെ വെന്ത് ഉടയണ്ട. അതിന് മുന്നേ നമുക്കൊരു മീഡിയം കുക്കാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ കായം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ്ലി നമുക്ക് കടുകും വറുത്തിടാം. അപ്പോൾ നമ്മുടെ സാമ്പാറും അങ്ങനെ റെഡിയാക്കിയെടുക്കാം. ഇനി അടുത്തത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് കടുകും മുളകും വേപ്പിലയും കൂടി വറുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട്, ഒരു ബീട്രൂട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ തേങ്ങയും ചെറിയ ടീസ്പൂൺ ജീരകവും പച്ചമുളകും കൂടി അരച്ചെടുത്താണ് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാനൊരു മധുര പച്ചടിയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു പാനിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി വറുത്തിട്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുക്ക് ചെയ്തെടുത്ത 3 വലിയ നേന്ത്രപ്പഴമാണ്. അതിലേക്ക് തേങ്ങയുടെ കൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക് അത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും
കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ച പഴമായതുകൊണ്ട് ഇനി ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയാണ്. ഇനി അടുത്തത് ബീൻസ് തോരനാണ്. അത് ഞാൻ ഒരു പാനിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ബീൻസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കാം. അതിൽ കറിവേപ്പില, നാലോ അഞ്ചോ പച്ചവെള്ളം കിട്ടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ. അതൊന്ന് നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്ക് നാലോ അഞ്ചോ ടീസ്പൂൺ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ്ലി നമ്മുടെ പാലട പായസം. സദ്യക്ക് എപ്പോഴും ഇതാണ് ഉണ്ടാക്കാറ്, കാരണം ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ്. ഇത് റെഡി ടു മിക്സ് പാലടയാണ്. നമ്മൾ ജസ്റ്റ് പാല് തിളപ്പിച്ച് പാലട മിക്സ് ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് എടുക്കാം. നമ്മുടെ പാലട റെഡിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓണ സദ്യ വിഭവങ്ങളും വിശേഷങ്ങളും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണിതൊക്കെ. എല്ലാവരും പല രീതിയിലൊക്കെ ആയിരിക്കും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഒരു വലിയ ഓണ സദ്യ. അപ്പം എല്ലാവർക്കും ഇതുപോലെ സദ്യയൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. Thank you.